ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ഡ്രൈവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡ്രീം ഡ്രൈവ് നമ്മൾ വണ്ടി റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, ഒരു എൻ്റെ കൂടെ ഇരിക്കുന്ന ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആ ആളുടെ വിശേഷങ്ങളും ആ ആളുടെ യാത്രകളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ദിവ്യനെ ഒരുപാട് പേര് പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും, പല ഭാവത്തിലും കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഇപ്പൊ അടുത്ത് ഭീമന്റെ വഴിയിൽ കുറെ പേര് കണ്ടിട്ടുണ്ടാവും അല്ലെ? അതെ. ഭീമന്റെ വഴിയുടെ വിശേഷങ്ങളും പിന്നെ കുറച്ച് യാത്രാ വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഡ്രീം ഡ്രൈവില്. അപ്പൊ നമുക്ക് യാത്ര ഇവിടെ നിന്ന് തുടങ്ങാലോ. നല്ല മഴയൊക്കെ ഉണ്ട്, നല്ല രസമായിട്ട് യാത്ര തുടങ്ങാം. പ്രകൃതിയുടെ സന്തോഷമാണ് മഴ. അതെ അതെ, ഞാൻ വന്നിരുന്നോണ്ടായിരിക്കും. ഓക്കേ, അപ്പൊ ഭീമന്റെ വഴി. അതെ, ഭീമന്റെ വഴി ഇപ്പൊ ഭയങ്കര സക്സസ്ഫുൾ ആയി പോയിക്കാണ്. കാരണം ഹൗസ് ഫുൾ എന്ന് പറഞ്ഞ ബോർഡ് രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അതെ അതെ അതെ, ശരിക്കും. ഇന്നലെ നിങ്ങളുടെ ഒരു സെലിബ്രേഷൻ വീഡിയോ ഒക്കെ ജാഗോജന്റെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അപ്പൊ എന്താണ് ഇപ്പൊ ഒരു ഫീല്? ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. കാരണം ഒന്ന്, നമ്മൾ ഒരു പടം ചെയ്തു, അത് നല്ല ടീമിൻ്റെ കൂടെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു സന്തോഷം. അത് നന്നായി നമുക്ക് ചെയ്യാൻ പറ്റുന്നു, നല്ല ക്യാരക്ടർ കിട്ടുന്നു എന്നുള്ളത് രണ്ടാമത്തെ സന്തോഷം. ആ പടം നാട്ടുകാർ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് അതിലേറെ സന്തോഷം. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഞാനും രണ്ടു വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് ഈ ഭീമന്റെ വഴി തന്നെയാണ്. അപ്പോൾ ആ പടത്തിന് ഹൗസ്ഫുൾ, നേരത്തെ പറഞ്ഞ പോലെ ഹൗസ്ഫുൾ എന്നുള്ള ബോർഡ് കാണുമ്പം നമ്മൾ ചെയ്ത വർക്ക്, നമ്മൾ ചെയ്ത ഒരു ഒരു കാര്യം ആളുകൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതിന്റെ ഇതാണല്ലോ. അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഈ ഭീമന്റെ വഴി എന്ന് പറയുന്നത്, ഞാനിപ്പോ ട്രെയിലർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ പോലും പടം കണ്ടിട്ടില്ല. കാരണം ഹൗസ്ഫുൾ 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 ആണ്. ദിവ്യയുടെ കസിൻസ് വരെ വിളിച്ചിട്ട് ടിക്കറ്റ് ഇല്ല ദിവ്യ എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ട്രെയിലർ കണ്ടിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ ഭീമന്റെ വഴി? ഭീമന്റെ വഴി ആക്ച്വലി ആ ഒരു നാട്ടില്, സാധാരണ എല്ലാ നാട്ടുമ്പുറങ്ങളിലും കൂടുതലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വഴി. ആ അതെ, നമ്മൾ എനിക്കൊക്കെ അറിയാം, പണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരു വീടിന്റെ മുമ്പിൽ കൂടെ നടന്ന് റോട്ടിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ വഴിയാവും. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെ എന്റെ തറവാട്ടിലൊക്കെ ആ സ്ഥലത്തൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് അനുഭവമില്ല, നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു സംഭവം. അതായത് ഭീമൻ, ഞങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് വഴികൾ വളരെ ചെറുതാ. അപ്പം അവിടെ ഒരു വഴി വേണം എന്നൊരു സാഹചര്യത്തിൽ ഭീമന് തോന്നുവാണ്, ഭീമൻ എന്ന് പറയുന്ന ചാക്കോച്ചൻ ചെയ്യുന്ന കഥാപാത്രം സഞ്ജു തോന്നുവാണ് അവിടെ ഒന്ന് തുടങ്ങുകയാണ് ഈ നമ്മുടെ സിനിമയുടെ കഥ. അതായത് ആ വഴി ഉണ്ടാക്കാൻ ഭീമൻ എടുക്കുന്ന നിലപാടുകളും അതിന്റെ സ്ട്രഗിളും, അവിടെ വഴി തരാൻ, വഴി കയ്യിലുണ്ടായിട്ട് തരാത്ത നമ്മുടെ കൊസ്തേപ്പ് ജിനു ചെയ്ത കഥാപാത്രം, അത് എടങ്കോലിടുന്നതും, പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറച്ചു പേര് ഭീമന്റെ കൂടെ നിന്ന് അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് സിനിമ. ഭീമന്റെ വഴിയിലുള്ള ക്യാരക്ടർ, ദിവ്യയുടെ ക്യാരക്ടർ ഒരു സ്ട്രോങ് ക്യാരക്ടറാണ്. അതെ, ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറഞ്ഞേ. ക്യാരക്ടർ ആക്ച്വലി സിനിമയിലെ ഒരു കൗൺസിലറുടെ ക്യാരക്ടറാണ്. ആ നാട്ടിലെ കൗൺസിലറാണ് ഞാൻ. അപ്പൊ റീത്ത ഉദുപ്പ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. വളരെ ഈ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഞാൻ എന്റെ കള്ളൂടി കമ്പനിയാണ് ഭീമൻ. അതെ, ചെറുത് വല്ലതും ഉണ്ടോടാ. അപ്പൊ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ കൂടുന്നു, കള്ളുടിക്കുന്നു, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. നിർമ്മലേട്ടൻ ചെയ്യുന്ന കഥാപാത്രവും ഞാനും ഭീമനും കൂടി ഇരുന്നിട്ടാണ് കള്ളുടിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കഥാപാത്രം. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്, മാരീഡ് അല്ലാന്ന് എടുത്തു പറയുന്നില്ലെങ്കിലും ഞാൻ എന്റെ കഥാപാത്രം മാരീഡ് അല്ല. എനിക്കൊരു നഷ്ടപ്രണയം ഒക്കെ ഉണ്ട്, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം നമ്മൾ പറയാതെ പറഞ്ഞുപോണ കാര്യങ്ങളാണ് സിനിമയില്. ഒരിടത്തും ഇവള് കല്യാണം കഴിച്ചിട്ടില്ല എന്നും ഇവക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്നും എടുത്തു പറയുന്നില്ല, പക്ഷെ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ എന്നെ തല്ലാൻ വന്നാൽ ഞാൻ നിന്നെ തല്ലുവിടാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അത്രേ ഉള്ളൂ. അതാണ് അതാണ് ഈ കഥാപാത്രം. വളരെ സ്ട്രോങ് ക്യാരക്ടറാണ്, ത്രൂ ഔട്ട് ഉണ്ട്. ഭയങ്കര നന്നായിട്ട് ഇത് വന്നിട്ടുണ്ടെന്നാണ് എല്ലാരും പറയുന്നത്. അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. ഇപ്പം ഇതിന്റെ ഷൂട്ട് ഒക്കെ നടത്തുന്നത് മലപ്പുറം അല്ലേ? അതെ, കുറ്റിപ്പുറം. അപ്പൊ അവിടെ നമുക്കിപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ഒക്കെ കിട്ടാൻ വലിയ പാടാണ്, ചെറിയ വഴികളുള്ള വീടും. അപ്പം ഇത് കംപ്ലീറ്റ് സെറ്റ് ഇട്ട് ചെയ്തതായിരുന്നോ അതോ
ആ നാട്ടില് ഈ വഴി എല്ലാം സെറ്റിട്ടതാണ്. അതില് കാണിക്കുന്നുണ്ട് മറ്റേ നമ്മുടെ ബിനു പപ്പുവും ചാക്കോച്ചനും കൂടെ ഒരു വഴി കൂടെ സ്കൂട്ടർ ഓടിച്ചു പോകുന്നതും ഞാൻ സ്കൂട്ടർ ഓടിച്ചു പോകുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. ആ വഴികളെല്ലാം സെറ്റിട്ടതാണ്. ഒന്ന് രണ്ട് വീടുകളും സെറ്റിട്ടതാണ്. നമ്മുടെ ഒരു അംഗനവാടി കാണിക്കുന്നുണ്ട്, അതും സെറ്റിട്ടതാ. അപ്പം ഒരുപാട് സെറ്റ് വർക്ക്, ആർട്ട് വർക്ക് അവിടെ നടന്നിട്ടുണ്ട്. സെറ്റിടലും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതൊരു ഗംഭീരമായിട്ട് ആർട്ടിന്റെ ടീം നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വഴികളെല്ലാം ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് ഉണ്ടാക്കിയ കൊണ്ട് തീരെ ഇടുങ്ങിയൊരു സ്കൂട്ടറും പോകാൻ പറ്റുന്ന വഴി മാത്രമാണ് സിനിമയിൽ. അത് ഇതിന് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തു. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ കേട്ടിരുന്നു ദിവ്യക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, ടൂ വീലർ ആയാലും ഫോർ വീലർ ഓടിക്കാൻ അറിയില്ലായിരുന്നു. ഈ ഒരു പടത്തിന് വേണ്ടിട്ട് ടൂ വീലർ ഓടിച്ച് പഠിച്ചു എന്ന് അറിഞ്ഞു. കാരണം കൗൺസിലറാണ്, കൗൺസിലർ ആകുമ്പോ ഇതിനകത്ത് കുറെ സീൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പലരെയും ബാക്കിൽ ആ അവസ്ഥ ഒന്ന് വിവരിക്കണം കേട്ടോ ഇവിടെ. കാരണം ബൈക്ക് ഓടിക്കാൻ അറിയാത്ത ഒരാള് ബാക്കിൽ വിശ്വസിച്ച് ചാക്കോച്ചൻ വരെ ഇരുന്നിട്ട് തോന്നുന്നു, ചാക്കോച്ചൻ ഇരുന്നിട്ട് അവസാനം ചാക്കോച്ചൻ കൈ തൊഴുതിട്ട് പറഞ്ഞു ഞാൻ ഓടിച്ചോളാം പുറകെ ഇരുന്നോളൂ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഇത് പഠിച്ചെടുത്ത് ഫസ്റ്റ് എക്സ്പീരിയൻസ്? ആദ്യമായി ഇത് അതെ അതെ അതെ, ചെമ്മചേട്ടൻ്റെ അടുത്ത് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യം പറഞ്ഞു അത് അറിയത്ത ഉതുപ്പിന് വണ്ടി ഓടിക്കണം, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലേ എന്ന് ചോദിച്ചു. ചെമ്മചേട്ടൻ അറിയില്ലായിരുന്നു എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, വേഗം പഠിച്ച ഒരു മാസമുണ്ട് വേഗം പഠിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ നമുക്ക് പഠിച്ചല്ലേ പറ്റും, അങ്ങനെ ടൂ വീലർ ഞാൻ പഠിച്ചെടുത്തു. പക്ഷേ എൻ്റെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ടൂ വീലർ പഠിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചാൽ പോരാ, എൻ്റെ അടുത്ത് പറഞ്ഞു ചാക്കോച്ചനെ ഇരുത്തി ഓടിക്കണം, ബിനുവിനെ പുറകിലിരുത്തി ഓടിക്കണം. ചാക്കോച്ചൻ അത്യാവശ്യം വില കൂടിയ മുതലാണല്ലോ, പുള്ളിയെ ഉരുട്ടിയിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ബിനു ആണെങ്കിൽ അത്യാവശ്യം സൈസുള്ള മുതലും. അപ്പം അത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു. പിന്നെ പോരാത്തതിന് നമ്മുടെ ലൈൻമാൻ വരുന്നുണ്ട് പാട്ടിൽ, അപ്പോൾ ലൈൻമാൻ മറ്റേ അയാളുടെ ലാഡറൊക്കെ ആയിട്ട് എൻ്റെ ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ, അതും വണ്ടി ഓടിക്കേണ്ടത് ചെറിയ ഇടുങ്ങിയ വഴിയാണ്, ഒരു സ്കൂട്ടർ കാല് കുത്താൻ പോലും പറ്റത്തില്ല, അങ്ങനത്തെ ഒരു വഴിയാണ് അവിടെ കൂടെ. ഭയങ്കര ചലഞ്ചായിരുന്നു. ചാക്കോച്ചനെ ഇരുത്തി ഓടിച്ച് എനിക്ക് ഒന്നാമത് നമ്മൾ ഭയങ്കര പാനിക് ആവുമല്ലോ, കാരണം ചാക്കോച്ചനാണ് ബാക്കിലിരിക്കുന്നത്. അപ്പം ചാക്കോച്ചൻ്റെ വിചാരം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെന്നാണ്. അപ്പം ഒരു ടേക്ക് പോയി, ചാക്കോച്ചനെ പുറകിലിരുത്തി ഓടിച്ചു, ഞാൻ സഡൻ ബ്രേക്ക് ഇട്ടു, ചാക്കോച്ചൻ പുറകിൽ നിന്ന് ചാടി എൻ്റെ മുതുകത്തോന്നിരുന്നു. അതോടുകൂടി ചാക്കോച്ചൻ പറഞ്ഞു ഓടിക്കാൻ അറിയില്ല, ഞാൻ പിന്നെ ഇല്ല അയ്യോ ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ സീൻ പിന്നെ ചാക്കോച്ചൻ ഓടിക്കുകയാണ്. അപ്പം അഷ്റഫിക്കൊക്കെ നിർബന്ധമായിരുന്നു, നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ബോൾഡ് ദിവ്യ തന്നെ ഓടിച്ചു. ഞാൻ പിന്നെ ഇക്ക വേറെ ആരെത്തി വേണമെങ്കിലും ഞാൻ ഓടിക്കാം, ചാക്കോച്ചനെ ഇരുത്തി ഓടിച്ചിട്ട് എന്തെങ്കിലും വന്നിട്ട് പിന്നെ പിന്നെ അവസാനം ആ സീൻ ചാക്കോച്ചൻ തന്നെ ഓടിക്കുകയാണ് ചെയ്തത്. അത് പാട്ടിൽ കാണിക്കുന്നുണ്ട് ആ സീൻ. അങ്ങനെ അപ്പം പഠിത്തം ഒരു ഭയങ്കര രസമായിരുന്നു ഡ്രൈവിംഗ് കംപ്ലീറ്റ്ലി. പിന്നെ നമ്മള് ഇപ്പം നിങ്ങൾ അവിടെ ഷൂട്ടിന്റെ സമയത്ത് എത്ര ദിവസം ഷൂട്ടുണ്ടായി? നമുക്ക് മൊത്തം 50 ദിവസത്തിനടുത്ത് ഷൂട്ട് ഉണ്ടായിരുന്നു. 45 ദിവസത്തിനടുത്ത് എനിക്കും ഉണ്ടായിരുന്നു. ശരി, അപ്പൊ ഈ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഫൺ മൊമെന്റ്സും കൂടി നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എല്ലാവരും കൂടിയിട്ടുള്ള എന്തെങ്കിലും ആ സമയത്ത് ഫണ്ണെന്ന് പറയാൻ മൊത്തം ലൊക്കേഷൻ മുഴുവനും രസമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ആലോചിക്കുന്നത് ഇന്ന് ആർക്കിട്ട് പണി കൊടുക്കണം എന്ന് ആലോചിച്ച് എഴുന്നേക്കുന്നത്. മിക്കവാറും അഷ്റഫിക്കായിരുന്നു എല്ലാവരുടെയും ആയുധം. അപ്പൊ അഷ്റഫിക്കിട്ട് പണി കൊടുത്ത് അങ്ങനെ ഭയങ്കര രസമായിരുന്നു. നമ്മളറിയാതെ ഫോട്ടോസ് എടുക്കുക, എന്നിട്ട് വന്നിട്ട് അത് കഥ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഫൺ സാധനങ്ങളൊക്കെ അവിടെ മൊത്തത്തിലുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഒരു ഫാമിലി പോലെ ആയതുകൊണ്ട് നമുക്ക് എന്തും ആരോടും എങ്ങനെയും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതിപ്പോ സിനിമയുടെ എന്തെങ്കിലും കറക്ഷൻ എന്നല്ല, എന്തെങ്കിലും അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞാലും അവർ ഉള്ളതാണെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും, വേണ്ടാതാണെന്ന് പോയടി എന്ന് പറഞ്ഞിട്ട് വിടുകയും ചെയ്യും. അങ്ങനെയായിരുന്നു അവിടെ. അപ്പൊ മൊത്തത്തിൽ ഒരു രസമായിരുന്നു. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ രസമായിട്ട് ചെയ്തൊരു ഒരുപാട് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് എന്റെ കൂടെ ഉള്ളത്. അതെ അതെ, ഭക്ഷണം ഞാൻ അത്യാവശ്യം നല്ല ഫൂഡിയാണ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കഴിക്കില്ല, പക്ഷെ ഒത്തിരി സാധനങ്ങൾ കഴിക്കും. മലപ്പുറത്താണല്ലോ ഷൂട്ട് ഉണ്ടായിരുന്നത്, മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്ത് എന്തുവാ? മന്തി, ഓഫ് കോഴ്സ് മന്തി. ജിനു നമ്മുടെ കൊസ്തേപ്പിന്റെ ക്യാരക്ടർ, അത് ജിനു അത്യാവശ്യം മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ജിനു മിക്കവാറും മന്തി വാങ്ങിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ സെറ്റില് ചെമ്പൻ ചേട്ടനാണല്ലോ, അറിയാലോ നിങ്ങൾ, അങ്കമാലിക്കാര് ഭക്ഷണത്തിന്റെ ആൾക്കാരാണല്ലോ. അപ്പൊ സെറ്റിലെ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. മിക്കവാറും അങ്കമാലി കറികളും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മാങ്ങാക്കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ മിക്കവാറും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ബിരിയാണി ഉണ്ടാവുമായിരുന്നു. അപ്പൊ അങ്ങനെ ഭയങ്കര രസമായിരുന്നു സെറ്റില്. ഭക്ഷണം അത്യാവശ്യം, നമുക്കൊരിക്കലും ഷോ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി ഒരിത്തിരി കഞ്ഞി കുടിച്ചാൽ മതി എന്നുള്ള അവസ്ഥ ചിലയിടത്തൊക്കെ ചെന്ന് ഉണ്ടാവുമല്ലോ. അങ്ങനെയും നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. വീട്ടില് ഭക്ഷണം മറന്നുപോയി. അത്ര ഭംഗിയുള്ള, അത്ര ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു അവിടെ. നമുക്കിപ്പോ പടതവര് പറയുകയാണെങ്കിൽ ചെമ്പഞ്ചേന്റെ രണ്ടാമത്തെ സ്ക്രിപ്റ്റ് അല്ലേ? അതെ അതെ, ആദ്യം അംഗമല്ല രണ്ടാമത്തെ സ്ക്രിപ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടറിന്റെ ആയാലും തമാശ കഴിഞ്ഞിട്ടുള്ള ഒരു പടം. അപ്പം ഈ ഒരു പടം ആദ്യം വിളിച്ചപ്പോ തന്നെ ഇത് ചെയ്യാൻ, ഇപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, അങ്ങനെ ഇത്രയും ക്യാരക്ടേഴ്സ് ദിവ്യ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും സ്ട്രോങ് ആയിട്ട് ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അത് ചെയ്യാൻ എന്തെങ്കിലും ഒരു വേറെ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കൗൺസിലർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, നമ്മുടെ മുമ്പിൽ ഒരുപാട് കൗൺസിലേഴ്സിനെ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു കൗൺസിലറിനെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഇമേജ് വന്നോ? ഇല്ല, സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനെ ആരെയും ഞാൻ മനസ്സിൽ കണ്ടിരുന്നില്ല. എന്റെ അടുത്ത് വളരെ ക്ലിയർ ആയിട്ട് എന്റെ കഥാപാത്രം എന്താണെന്ന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു എന്റെ അടുത്ത് ചെമ്മൻചേട്ടൻ. അതുപോലെ അഷ്റഫിക്കയും പറഞ്ഞിരുന്നു എനിക്കിതാണ് വേണ്ടത്, എന്റെ മനസ്സിൽ ഇന്ന പോലത്തെ ഒരാളാണ് എന്നുണ്ടായിരുന്നു. പിന്നെ ചെമ്മൻചേട്ടന്റെ നാട്ടിലൊരു കൗൺസിലർ, ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ കഥയൊന്നും അല്ല കേട്ടോ ഇത്, പക്ഷെ ആ ചേച്ചിയെ കാണിച്ചു തന്നു എനിക്ക് ഫോട്ടോയിൽ. ഇത് അവിടെ ഉള്ള ഒരു ചേച്ചിയാണ്, കൗൺസിലർ ആണ് പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. അപ്പൊ ആ ചേച്ചിയുടെ ഫിസിക്കൊക്കെ ഏതാണ്ട് ഇച്ചിരി 45 വയസ്സുള്ള ഒരു ചേച്ചി, അപ്പൊ ഇച്ചിരി പ്രായം ഇങ്ങനെ വണ്ണം അങ്ങനെയൊക്കെ. അപ്പൊ എന്റെ അടുത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഗറാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി ഇച്ചിരി വണ്ണം ഞാൻ കൂട്ടി, എന്റെ വെയിറ്റ് ഞാൻ ഗെയിൻ ചെയ്തു. പിന്നെ എനിക്ക് ഗ്രേ ഒക്കെ ഇട്ടിട്ടുണ്ട് അതില്. അപ്പൊ അതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നത് പോലെ ഞാൻ അങ്ങനെ പഠിക്കുകയോ അങ്ങനെയൊന്നും ഞാൻ ഹോം വർക്ക് ഒന്നും ചെയ്തില്ല. നമ്മളീ തത്തമ്മേ പൂച്ച പൂച്ചയായിരുന്നു ആക്ച്വലി. അവര് പറഞ്ഞു, പിന്നെ നമ്മൾ നമ്മളുടെ ഒരു ഇതിനനുസരിച്ച് അഭിനയിച്ചു, അത്രേ ഉള്ളൂ. അവര് പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നായിരുന്നു ഇവർ രണ്ടുപേരും, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. കുറച്ച് വാഹന വിശേഷം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഡ്രൈവിംഗ് പഠിച്ച് വാഹനം ഓടിക്കാൻ അറിയില്ല. യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. റോഡ് ട്രിപ്പ് എവിടെ ഏറ്റവും ലോങ് പോയിരിക്കുന്നത്? ഗോവയാണ് ഏറ്റവും കൂടുതൽ ദൂരം പോയേക്കുന്നത്, വണ്ടിയിൽ ഇരുന്ന് പോയത്. ഞാൻ ഓടിക്കില്ലല്ലോ, പക്ഷെ ഞാൻ ഓടിക്കും. ഇതൊരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിട്ട് ഉടനെ തന്നെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി ഓടിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സിനിമയിൽ ഇനി ഞാൻ വണ്ടി ഓടിച്ചു പോകുന്ന, എനിക്ക് അങ്ങനെ സിനിമ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അടുത്ത ഡ്രീം ഡ്രൈവിന്റെ ചിലപ്പോ ഗസ്റ്റ് ആയിട്ട് വരുമ്പോ സ്വന്തമായിട്ട് വണ്ടി എന്റെ വണ്ടി ഓടിച്ച് ഞാൻ കഥ പറയുന്നു. അപ്പൊ ഇനിയൊരു റോഡ് ട്രിപ്പ് എന്തെങ്കിലും മനസ്സിലുണ്ടോ? അതായത് എവിടെയെങ്കിലും ഒരു കേരളത്തിന്റെ അകത്തോ ഇന്ത്യക്ക് അകത്തോ എവിടെയെങ്കിലും ഒന്ന് ഡ്രൈവ് ചെയ്ത്? സത്യസന്ധമായി പറഞ്ഞാൽ നമ്മള് വണ്ടി ഓടിക്കാത്തോണ്ടായിരിക്കും എനിക്ക് അങ്ങനെ വണ്ടിയിൽ ഇരിക്കാൻ, ഒത്തിരിയും ദൂരം അങ്ങ് ഇരുന്ന് പോവാൻ എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമാണ് യാത്രകൾ, ഇഷ്ടമാണ് എന്ന് കരുതി ഡ്രൈവ് ചെയ്ത് പോകണം എന്നുള്ളതല്ല. അപ്പൊ നമ്മള് ട്രെയിനിലോ ഫ്ലൈറ്റിലോ ബസ്സിലോ മറ്റുള്ളവരിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടി ഇരുന്നൊക്കെ നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ കൂടുതൽ ദൂരം ഓടിച്ചു പോയി ഒരിടത്ത് എത്തണം എന്നുള്ളതിനേക്കാൾ ഉപരി പല സ്ഥലങ്ങൾ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അവിടെ എക്സ്പ്ലോർ, അതാണ് ആ നാട്ടിലെ ലോക്കൽ ആയിട്ടുള്ള ഒരു ഫുഡ് അവിടുത്തെ ട്രൈ ചെയ്യണം. അങ്ങനെ ഞാൻ എവിടെ പോയാലും അങ്ങനെയാ ചെയ്യുക. ആ നാട്ടിലെ ഇവിടുത്തെ എന്താ സ്പെഷ്യാലിറ്റി എന്ന് ഞാൻ അന്വേഷിക്കും. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഗൂഗിൾ ചെയ്ത് നോക്കുക അവിടുത്തെ ഭക്ഷണം ഏതാ. പിന്നെ നിങ്ങളെ പോലുള്ള വ്ളോഗേഴ്സ് കുറെ ഭക്ഷണത്തിന്റെ റിവ്യൂസ് ഒക്കെ കൊടുക്കുമല്ലോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് പോകുമ്പോ ഇത് കഴിക്കണം കേട്ടോ അവിടെ പോയാ എന്ന് പറഞ്ഞിട്ട് തന്നെയാ പോണേ ഒരു സ്ഥലത്തേക്ക്. വിശേഷങ്ങൾ അറിഞ്ഞു, ദിവ്യയുടെ യാത്ര വിശേഷങ്ങൾ അറിഞ്ഞു. ഇനിയിപ്പം യാത്ര ഡ്രൈവിംഗ് റോഡ് ട്രിപ്പ് കാര്യങ്ങൾ ഇവിടെ ഇന്ത്യക്ക് പുറത്ത് ഇന്റർനാഷണൽ ട്രിപ്പുകൾ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇന്റർനാഷണൽ ട്രിപ്പ് ആകെ ഞാൻ പോയേക്കണേ ദുബായിലായിരുന്നു. ആ മൂന്നാല് പ്രാവശ്യം ദുബായി പോയി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. എഗെയിൻ ദുബായി പോയി അവിടുത്തെ മാക്സിമം ഫുഡ് കഴിച്ച് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മൂന്നാല് പ്രാവശ്യം പോയിട്ടുണ്ട്. അതല്ലാതെ ഇന്റർനാഷണൽ ട്രിപ്പ് ആക്ച്വലി വേറെ എങ്ങും പോകാനുള്ള ഒരു അവസരം ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. പല കാരണങ്ങളും കൊണ്ടും നടന്നിട്ടില്ല. എനിക്ക് സിംഗപ്പൂർ, തായ്ലാന്റ്, സ്വിറ്റ്സർലാൻഡ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ.
നമ്മളുടെ ഇവിടെ അത്രയും ഒന്നും പുറത്തില്ലെന്നേ, കാരണം ഇവിടെ പല ടൈപ്പ് ഓഫ് കൾച്ചർ ഉണ്ട് നമുക്ക്. ഇവിടെ ഒരു ഒരു നോട്ട് കേട്ടായിരുന്നു, ഇന്ത്യയില് മഞ്ഞുണ്ട്, കടലുണ്ട്, മരുഭൂമിയുണ്ട്, ഈ കേരളം ഈ പച്ചപ്പുണ്ട്, എല്ലാം ഉണ്ട്. ചില കൺട്രീസിലും ഒക്കെ മരുഭൂമി, ദുബായ് മരുഭൂമിയാണ് ഈ മരുഭൂമി, മഞ്ഞില്ല. ഇപ്പം അങ്ങനെ നോക്കുമ്പോ ഇന്ത്യയിലെല്ലാം ഉണ്ട്, എന്നിട്ടും നമ്മൾ ഇന്ത്യക്കാര്. അത് മാത്രല്ല, ഭക്ഷണത്തിന്റെ കാര്യം എടുക്ക, ഓരോ ഡിസ്ട്രിക്ട് വൈസ് ഭക്ഷണം മാറുകയാണ്. കേരളത്തിൽ തന്നെ ഓരോ നാടിനും അതിന്റേതായ ഒരു ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പറയില്ലേ തലശ്ശേരി ബിരിയാണി എന്ന് പറയും, വേറെ ഏതെങ്കിലും നാട്ടിൽ അവരുടെ അവരുടേതായിട്ടുള്ള ഇപ്പൊ അങ്കമാലി മാങ്ങാ കറി, അതാ പറയാം. ഓരോ സ്ഥലത്തിനും അവരുടേതായ ഫുഡിൽ തന്നെ ഉണ്ട് ഡിഫറൻസ്. അപ്പൊ ആ ടേസ്റ്റ് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ്. പിന്നെ നിങ്ങളുടെ അവിടെ കൂടുതലും പോർക്കിനെ കഴിക്കുന്ന ആൾക്കാരാണ്, ചില സ്ഥലങ്ങളിൽ ചിക്കൻ ആയിരിക്കും, അല്ലെങ്കിൽ ഫിഷ് ആയിരിക്കും, അല്ലെങ്കിൽ ബീഫ് ആയിരിക്കും, അങ്ങനെ നോൺ വെജ് ആണ്, ആ ഡക്ക്. അപ്പൊ അതൊക്കെ അത് നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും മാത്രമേ ആ ഡിഫറൻസ് ഉള്ളൂ. ഇനിയിപ്പം നോർത്ത് ഇന്ത്യയിൽ പോയാൽ തന്നെ നമ്മുടെ ഫുഡിന്റെ രീതി എല്ലാവരുടെ ദാൽ കറിയും അങ്ങനെ ദാബ അത് ഇത്. അപ്പം അത് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ധാരാളം ഉണ്ട്. അപ്പൊ എനിക്ക് രാജസ്ഥാൻ, ചിറാപുഞ്ചി, ആസാം ഇവിടെയൊക്കെ പോയി അവിടുത്തെ ഫുഡും അവിടുത്തെ ലാൻഡ്സ്കേപ്പും അവിടുത്തെ ഡ്രസ്സും ഒക്കെ ഒന്ന്, അവിടുത്തെ നമ്മളുടെ പോലെ അല്ലല്ലോ അവര് ഡ്രസ്സൊക്കെ ഇടുന്നത്. അപ്പൊ അവിടുത്തെ അതെല്ലാം എല്ലാം എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇന്ത്യ നന്നായിട്ട് ആദ്യം ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ആക്ച്വലി മമ്മൂക്കയുടെ കൂടെ പുഴു ചെയ്തു, മമ്മൂക്കയുടെ പുഴു മൂവിയില് പുള്ളി അദ്ദേഹത്തിന്റെ അനിയത്തിയുടെ ക്യാരക്ടർ ചെയ്തു, അത് കഴിഞ്ഞു. പിന്നെ വേറെ ഒന്ന് രണ്ട് പ്രോജക്ട്സ് സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒന്നും അങ്ങ് പറയാറായിട്ടില്ല. ബിക്കോസ് ചിലതൊക്കെ ചെറിയ ക്യാരക്ടർ തന്നെ, കാരണം ഭീമന്റെ വഴി കണ്ടിട്ട് ഒന്നും വരാറായിട്ടില്ലല്ലോ, ഇപ്പൊ ജസ്റ്റ് റിലീസായതല്ലേ ഉള്ളൂ. അതെ അതെ. അപ്പൊ അതിന് മുന്നേ വന്ന സിനിമകളാണ്, എല്ലാം കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ, ഇതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്ന പോലത്തെ തന്നെ, ഒന്നോ രണ്ടോ ദിവസത്തെ ഷൂട്ടും കാര്യങ്ങളും. അപ്പൊ അതൊന്നും ഒന്ന് ഫൈനലൈസ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു യൂട്യൂബില് ഏറ്റവും കൂടുതൽ നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സിന് ഏറ്റവും കൂടുതൽ ഈ ഫേസ് ഫെമിലിയർ ആയത് കരിക്കിലൂടെ. അതെ അതെ, കരിക്ക് സ്കൂട്ട്. കരിക്കിൽ അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു, ആളുകൾ കരിക്കിലെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് വന്നു. അതെ ഞാൻ വരെ അതെ ചേച്ചിയല്ലേന്ന്. അപ്പൊ അങ്ങനെ അതിലെനിക്ക് ഇന്ദുന്ന് പേരൊക്കെ ഉണ്ട്, പക്ഷെ ആളുകൾ കരിക്കിലെ ചേച്ചി. കാരണം കരിക്കിലിപ്പോ ഈ അർജുനും ജീവനും കൂടെ എന്നെ ചേച്ചി 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 എന്ന് വിളിക്കുന്നോണ്ട് ആ ഇന്ദു എന്നുള്ള പേര് തന്നെ ആളുകൾ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് കരിക്കില് ചേച്ചി എന്നുള്ളത് രജിസ്റ്റർ ആയി. അത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, കാരണം നമ്മൾ ചെയ്തൊരു കഥാപാത്രം ആളുകളിൽ ഏതാണെങ്കിലും എന്ത് മീഡിയത്തിലാണെങ്കിലും ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ദിവ്യയുടെ ഇവന്റെ വിശേഷങ്ങൾ, പുതിയ പ്രോജക്ട് വിശേഷങ്ങൾ, യാത്ര ആഗ്രഹങ്ങളും, ഫുഡി ആണെന്ന് പറഞ്ഞു, ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. കുറെ നല്ല സ്ഥലങ്ങൾ കൊച്ചിയിൽ ഇനിയും നിങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ സന്തോഷം. അപ്പം എല്ലാം എക്സ്പ്ലോർ ചെയ്യാ. ഇനി നമ്മൾ ചിലപ്പോ കണ്ടുമുട്ടുമ്പോ ദിവ്യ പറഞ്ഞ പോലെ സ്വന്തം വണ്ടിയിൽ സ്വന്തം ഡ്രൈവ് ചെയ്ത് ആയിരിക്കും വരുന്നത്. ഇന്നസെന്റ് പറയുന്ന പോലെ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. അതുപോലെ വരാൻ സാധിക്കട്ടെ. എന്തായാലും നിങ്ങളും ഭീമന്റെ വഴി കാണുക. ഭീമന്റെ വഴി കണ്ടു കഴിയുമ്പോ ഈ റീത്ത എന്നെ അറിയാൻ പറ്റും. ചിലപ്പോ പലർക്കും ആ റീത്തയായിട്ട് ഒരു ഒരു പല റീത്തമാരെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും അല്ലെ, അവർക്കും കൗൺസിലേഴ്സും പഞ്ചായത്ത് മെമ്പേഴ്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഭീമന്റെ വഴി പോയി കാണുക. എന്റെ കഥാപാത്രം മാത്രമല്ല, അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ. അതാണ് അത്, അതുകൊണ്ടാണ് ആൾക്കാരെ സ്വീകരിച്ചത്. ഇയാള് നമ്മുടെ അവിടെയുള്ള ആളല്ലേ എന്ന് ഏതാള് അങ്ങനെ അങ്ങനെ ചിന്തിച്ചു പോകും നമ്മള് സിനിമ കാണുമ്പോ. അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഒരുപാട് പടങ്ങളൊക്കെ ചെയ്ത് ഞങ്ങള് ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ വരാൻ സാധിക്കട്ടെ. അതെ അതെ, തീർച്ചയായിട്ടും. ആർ ജെ ആയിരുന്നു, ഒരു ആങ്കർ ആയിരുന്നു. എനിക്ക് ആക്ച്വലി ഈ ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോ ഞാൻ എന്റെ ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ മനസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടപ്പോ ഈശോ ഈ ഒരു ആങ്കറിന്റെ അടുത്തുള്ള ഞാൻ സാധാരണ അങ്ങനെ ഒരു പേടി ഉണ്ടാവാറുണ്ടല്ലോ. നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചൊരാളുടെ അടുത്ത്, പ്രത്യേകിച്ച് ആർ ജെ കൂടി ആയിരുന്നപ്പോ ഞാൻ വീണ്ടും ചോദിക്കുമ്പോൾ ഓ ഇതൊക്കെ ഈ റിപ്പിറ്റേഷൻ പോലെ ആവോ എന്നൊരു. അപ്പൊ എന്തായാലും ഹാപ്പി അല്ലേ? ടോട്ടലി അതെ അതെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ചിൽജിൽ മൈൻഡ് അല്ലേ? അതെ അതെ. അപ്പം ഇനി താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനിയും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. അപ്പൊ ഡ്രീം ഡ്രൈവിന്റെ ഇന്നത്തെ എപ്പിസോഡില് നമ്മൾ ഈ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പങ്കുവെച്ചത്. പുതിയ വാഹന വിശേഷങ്ങളായിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല, പുതിയൊരു ആളായിരിക്കും.
അപ്പോൾ ആ എപ്പിസോഡ്സ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇത്ര നാളുണ്ടായിരുന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.